ഭരണാധികാരികൾ, സന്യാസിമാർ അത്രയൊക്കെ, അവരൊക്കെ സമയത്തിനൊക്കെ എത്ര അസഹിഷ്ണുക്കളാണ്. താലവും പിടിച്ച് സന്യാസിയെയും പള്ളിയിലച്ഛനെയും മതപുരോഹിതന്മാരെയും മുല്ലാമാരെയും മുക്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ കാത്തു നിൽക്കുന്ന ജനം എത്ര മണിക്കൂർ അവരുടെ, അവർ പണിയെടുത്തിട്ടാണ് മുഴുവൻ പേർക്കുമുള്ള ഭക്ഷണം ഉണ്ടാകുന്നതെങ്കിലും ഏതോ ഒരു നേതാവ് വിളിച്ചതിൻ്റെ പേരിൽ വന്ന് താലവും തൂക്കി പെൺകുട്ടികളും സ്ത്രീകളും മറ്റും വസ്ത്രമണിഞ്ഞ് നട്ടുച്ച വിലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നിട്ടും ഒരാക്ഷേപ വചനം ഉതിർക്കാതെ അതിലൊരെണ്ണം തലയുറ്റി വീണാൽ അതിനെ ആശുപത്രിയിൽ വരെ എത്തിക്കാൻ ആ ആളുകൾ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ നിൽക്കുന്ന ജനതയുടെ ഇടയിൽ എൻ്റെ സമയം വിലപ്പെട്ടതാണെന്ന് പറഞ്ഞ് 6 മണിക്കൂർ 7 മണിക്കൂർ കാത്തിരുത്തി ചെന്നിട്ട് അവിടുത്തെ മൈക്കെടുത്ത് വെക്കുമ്പോൾ ഒരല്പനേരം അതിൻ്റെ ഒരു സ്വിച്ച് നന്നാക്കാൻ താമസിച്ചു പോയാൽ ഞാനും എന്നെപ്പോലുള്ള സ്വാമിജിമാരും അതുപോലെ തന്നെ ഭരണാധികാരികളുമൊക്കെ എത്ര അസഹിഷ്ണുക്കളാകുന്നു. ഈ മാതൃകകളിൽ നിന്ന് ജനങ്ങൾക്ക് എന്തറിവാണ് കിട്ടുക? ഞാൻ പറഞ്ഞൊരു അധിക പറ്റല്ല. ഇങ്ങനെ തലചുറ്റി വീണ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ക്ഷുഭിതരായ ഒരുപാട് അനുഭവങ്ങളുമുണ്ട്. ആ ജനത്തിൻ്റെ സഹിഷ്ണുത, അവൻ അധ്വാനിക്കുന്നതാണ്, ഞാൻ പോലും തിന്നുന്നത്, ഞാൻ പാടത്ത് പണിയെടുക്കുന്നില്ല, ഞാൻ എല്ലാ ദിവസവും ചോറ് തിന്നുന്നുണ്ട്, ഇഡലി തിന്നുന്നുണ്ട്, എനിക്ക് പൂ പോലുള്ള ഇഡലി വേണം. അവൻ ഇന്നലത്തെ ഇഡലി ആയിരിക്കും ചൂടാക്കിയിട്ട് തിന്നുന്നത്. എൻ്റെ കറിക്കൊരല്പം എരിവ് കൂടിയാൽ ഞാൻ ക്ഷുഭിതനാവും. എന്താണ് ഈ പഠിച്ചു പഠിച്ച് വളരുന്നത്? എന്ത് നിലവാരമായി ഇതിൽ നിന്ന് കിട്ടുന്നത്? ക്ഷണിച്ചിടത്ത് സ്വാഗത പ്രസംഗത്തിൽ ഞാൻ ഉദ്ദേശിച്ച പോലുള്ള പുകഴ്ത്തലില്ലെങ്കിൽ ഞാൻ ആ സംഘടനയെയും പ്രസ്ഥാനത്തെയും മുഴുവൻ നാമാവശേഷമാക്കിയിട്ട് മാത്രമേ സ്റ്റേജിൽ നിന്നിറങ്ങുള്ളൂ, വൈരനിര്യാതന ബുദ്ധിയോടെ. ഈ സത്യമെല്ലാം ഒന്ന് നോക്കിക്കണ്ടാൽ പോലും അതൊരു വിദ്യാഭ്യാസമാണ്. നമ്മളിപ്പോൾ നോക്കിക്കാണുകയാണ്, നമ്മുടെയൊക്കെ സ്വഭാവം മോശമാണ്. ഞാനും അതിൽ പെട്ടയാളാണ്, ഞാൻ മാറി നിന്നിട്ട് പറയല്ല. ഈ ചൂടാകലും ഈ കോപങ്ങളും ഈ അസഹിഷ്ണുതയും ഈ കുഴപ്പങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായി മാത്രമേ എന്നെയും കാണാവൂ. അത് കേൾക്കുന്ന ഞാനും ആ ഒരു അങ്ങനെ കാണാവൂ, പക്ഷേ ജനം അങ്ങനെയല്ല. അപ്പോൾ വിദ്യാഭ്യാസമല്ലേ നമ്മളെ ഇങ്ങനെ ആക്കിയത്? വിദ്യാഭ്യാസം ഇല്ലാത്ത ജനം ഇത്രയും അസഹിഷ്ണുവല്ലോ. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുവൻ അവൻ്റെ കയ്യിലെ 15 രൂപയുമായി ഒരു വണ്ടിയിൽ കയറിയാൽ അവൻ വണ്ടിയിൽ ബാക്കി കൂടെയുള്ള സമ്പന്നനായവനോ വരെ വണ്ടിക്കൂലി കൊടുത്ത് തിരുവനന്തപുരത്തിന് ഓഫീസിൽ നിന്നൊരു കാര്യം സാധിക്കാനോ ഡൽഹിയിൽ നിന്നൊരു കാര്യം സാധിക്കാനോ നിങ്ങളുടെ ഒരു ജനപ്രതിനിധിയെയും കൂട്ടിപ്പോവാണേ അവൻ്റെയും കൂടെ ടിക്കറ്റ് എടുത്ത് അവൻ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കൊടുത്ത് അവിടുന്ന് കട്ടൻ ചായ മാത്രം കുടിച്ച്, കാരണം ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചിട്ടാണ് ഇവൻ്റെ കൂടെ ഈ പോകുന്നത് എന്നുള്ളത് കൊണ്ട് ചായ കൂടുതൽ കുടിച്ചാൽ അതും വിമാനത്താവളത്തിലും മറ്റും കൂടിയ ആഹാരം കഴിച്ചാൽ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിലും പട്ടിണിയും കാണണല്ലോ എന്നോർത്ത് ഈ കട്ടൻ ചായ മാത്രം കുടിക്കുമ്പോൾ എന്നെയും കൊണ്ടൊരു കാര്യം സാധിക്കാനായി പോകുന്ന അവൻ എനിക്ക് വാങ്ങിച്ചു തരുന്ന സാധനങ്ങൾ അതിനിടയിൽ അവനെ കറക്കുന്നതിന് വേണ്ടി ആ ബാഗ് ഈ ബാഗ് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുള്ള അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചു കൂട്ടി തിരിച്ചു പോന്ന് ഓരോ നിമിഷവും അസഹിഷ്ണുവായി അവൻ്റെ കാര്യം പോലും സാധിച്ചു കൊടുക്കാതെ ഞാൻ സമ്പന്നനായി മാറുമ്പോൾ, അങ്ങനെ ഞാൻ സമ്പന്നനായിട്ടും എനിക്കെല്ലാ സൗകര്യങ്ങളും ലഭിച്ചിട്ടും ഞാൻ ഒരു നിമിഷത്തിന് പോലും അസഹിഷ്ണുവാകുമ്പോൾ എൻ്റെ കൂടെ ഈ കഷ്ടപ്പെട്ടോടിയ സാധാരണക്കാരൻ വിദ്യാഭ്യാസമില്ലാത്തവൻ എന്തേ അസഹിഷ്ണുവാകാത്തത്? വിദ്യാഭ്യാസമുള്ളവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മതപുരോഹിതന്മാർ മുഴുവൻ ചിന്തിക്കേണ്ടതാണ്. ഏതൊരു തോളിലാണോ ഞാനും നിങ്ങളും അതുപോലുള്ള മാധ്യമങ്ങളുടെ ആളുകളും സന്യാസി ശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരും ഒക്കെ ഇരിക്കുന്നത്, ആ തോൾ ഇത്രയും വേദനിച്ചിട്ട് നമ്മളെ താഴെയിറക്കി വെക്കാതെ ചുമക്കുന്ന നമ്മളിൽ പലരും മലമൂത്ര വിസർജനം ചെയ്ത് വേണ്ടത്ര ശൗചം ചെയ്യാതെയാണ് ഈ തോളിലിരിക്കുന്നതെന്ന് പോലും അറിഞ്ഞിട്ടും അതിൻ്റെ നാറ്റം മുഴുവൻ സഹിച്ചിട്ടും നമ്മളെ ചുമക്കുന്ന ആ ജനതയുടെ സഹിഷ്ണുത, അവരുടെ സഹനശക്തി, തിതിക്ഷ, അത് വിദ്യാഭ്യാസം കൊണ്ടുണ്ടായി വരുന്നില്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ മൗലിക മൂല്യം? എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം? മറ്റുള്ളവരോട് കോപിക്കാൻ, അസഹിഷ്ണുവാൻ, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ, മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ കർമ്മേഹം വീഴിക്കാൻ ആണി വിദ്യാഭ്യാസമെങ്കിൽ ഇതിൻ്റെ നിലവാരത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്?